ഇൻറ്റു സ്റ്റഡി പോയിന്റ്. സോ ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുക എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡില് ട്രേസ് എങ്ങനെയാണ് വരയ്ക്കുക എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ പാരലൽ ലൈനിൽ വരയ്ക്കുന്ന അതേ പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ട് തന്നെയാണ് പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡിൽ വരയ്ക്കുക. ബട്ട് ഇതിൽ നമുക്ക് ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ട്രേസ് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുക, പിന്നെ കുറച്ച് ഐഡിയാസും ട്രിക്സും നമുക്ക് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് പോർഷനിൽ, അതായത് ട്രേസ് യൂസ് ചെയ്തിട്ടുള്ള ട്രേസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള പ്രോബ്ലംസ് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യാന്ന് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് വരയ്ക്കാൻ കഴിയും. ഓക്കെ, സോ ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ലൈൻ എ ബി, ലൈൻ്റെ നെയിം എ ബി, എൻഡ് എ ഇസ് 15 mm എബവ് എച്ച് പി ആൻഡ് 20 mm ഇൻ ഫ്രണ്ട് ഓഫ് ബി പി. ദി എൻഡ് ബി ഇസ് 45 mm എബവ് എച്ച് പി and 50 mm in front of VP and projected distance is 50 mm. so plane rotation method namak engine cheyyan ariyam. so adu namu start cheyyana. so namak idu cheyyanayil endengil doubts undu cheyyana nammal previous video namu kandu nokka. so aadyatha point nan eduthu and a is 15 mm above HP. so 15 mm above HP A dash and 20 mm in front of VP A. okay, then next day end projected distance varanittulla, so end projected distance mark cheyidu. end projected distance is 50 mm. then next is end B is 45 mm above HP. end B 45 mm above HP and 50 mm in front of VP. B. okay, then join cheyidu. EL and PL mark cheyidu. സാധാ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് വ്യൂ ടോപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ ഈ ടൈപ്പ് പ്രോബ്ലംസ് നമുക്ക് പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം. സോ പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് എങ്ങനെ ചെയ്യാൻ അറിയാം നിങ്ങൾക്ക്, അതായത് എ തൊട്ട് എക്സ് വൈ ലൈൻ വരെ ഡിസ്റ്റൻസ് എടുക്കുക, എ ഡാഷ് പെർപെൻഡിക്കുലർ വരയ്ക്കുക, ബി തൊട്ട് എക്സ് വൈ ലൈൻ വരെ ഡിസ്റ്റൻസ് എടുക്കുക, ബി ഡാഷ് പെർപെൻഡിക്കുലർ വരയ്ക്കുക. സോ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നു. എ ടു 20 mm എ ഡാഷിൽ നിന്ന് പെർപെൻഡിക്കുലർ വരച്ചു, എ വൺ 50 mm ബി ഡാഷിൽ നിന്ന് പെർപെൻഡിക്കുലർ വരച്ചു, ബി വൺ ജോയിൻ ചെയ്തു. TL make ചെയ്യുന്ന ആംഗിൾ ഫ്രണ്ട് വ്യൂ 5. ദെൻ 15 mm എ എന്ന് പെർപെൻഡിക്കുലർ വരച്ചു, 45 mm ബി എന്ന് പെർപെൻഡിക്കുലർ വരച്ചു, ജോയിൻ ചെയ്തു. TL make ചെയ്യുന്ന ആംഗിൾ തീറ്റ, എ ടു ആൻഡ് ബി ടു. ഓക്കെ, പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ ട്രൂ ലെങ്തും ട്രൂ ഇൻക്ലിനേഷനും കണ്ടുപിടിച്ചു. സോ നമ്മൾ ഓൾറെഡി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് 4 ഇൻക്ലിനേഷൻസ് ആണ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതിലെ ആദ്യത്തെയാണ് തീറ്റ, ദെൻ ഫൈ, ആൽഫ ആൻഡ് ബീറ്റ. സോ തീറ്റയും ഫൈയും ട്രൂ ലെങ്തുകൾ മേക്ക് ചെയ്യുന്ന ഇൻക്ലിനേഷൻസ് ആയിരിക്കും, ആൽഫ ബീറ്റ അപ്പാരന്റ് ഇൻക്ലിനേഷൻസ് ആയിരിക്കും. അതായത് ഈ ഇൻക്ലിനേഷൻ ആണ് ആൽഫ, ഫ്രണ്ട് വ്യൂ മേക്ക് എക്സ് വൈ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആൽഫ, ടോപ്പ് വ്യൂ എക്സ് വൈ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആയിരിക്കും ബീറ്റ. ഓക്കെ, 4 ആംഗിൾസ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ആൽഫ ബീറ്റ തീറ്റ ആൻഡ് ഫൈ. തീറ്റ ട്രൂ ഇൻക്ലിനേഷനും ഫൈ ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് വി പി, ആൽഫ അപ്പാരന്റ് ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി, ബീറ്റ അപ്പാരന്റ് ഇൻക്ലിനേഷൻ വിത്ത് വി പി. ഓക്കെ, സോ ഇനി നമുക്ക് ഇത് ട്രേസ് ലൊക്കേറ്റ് ചെയ്യണം. സോ നമ്മൾ പാരലൽ ലൈൻ മെത്തേഡ് വെച്ച് വരച്ച അതേ പ്രൊസീജിയർ തന്നെ യൂസ് ചെയ്യുക. ആദ്യം ഫ്രണ്ട് വ്യൂ എ ഡാഷ് ബി ഡാഷ് ഈ ലൈൻ അല്ല എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഒറിജിനൽ വ്യൂ ആണ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. സോ എ ഡാഷ് ബി ഡാഷിന് ഞാൻ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു, എ ഡാഷ് ബി ഡാഷ് ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. മീറ്റ് ചെയ്ത പോയിന്റിന് ഞാൻ എച്ച് ഡാഷ് നെയിം ചെയ്തു. ദെൻ നെക്സ്റ്റ് ഞാൻ എ ബിനെ ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു, മീറ്റ് ചെയ്ത പോയിന്റ് ബി എന്ന് നെയിം ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ രണ്ട് പോയിന്റ് ചെയ്യണം, അതായത് എച്ച് ഡാഷ് ചെയ്യണം, ബി ചെയ്യണം, രണ്ട് പെർപെൻഡിക്കുലേഴ്സ് ജോയിൻ ചെയ്യണം. ആ എച്ച് ഡാഷിന് പെർപെൻഡിക്കുലാർ വരച്ചു കഴിഞ്ഞാൽ അത് എ ബിയിലോ എ ബി എക്സ്റ്റെൻഡ് ചെയ്യുന്ന ലൈനിലോ വന്ന് മീറ്റ് ചെയ്യണം. സോ ഞാൻ അടിയിലേക്ക് പെർപെൻഡിക്കുലാർ വരച്ചു, മീറ്റ് ചെയ്യുന്ന പോയിന്റ് എച്ച് ടി മാർക്ക് ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വി എന്ന് പറയുന്ന പോയിന്റിന് പെർപെൻഡിക്കുലർ വരയ്ക്കണം. വിയിലെ പെർപെൻഡിക്കുലർ എ ഡാഷ് ബി ഡാഷിലോ എ ഡാഷ് ബി ഡാഷ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ലൈനിലോ വന്ന് മീറ്റ് ചെയ്യണം. സോ ഞാൻ ഇതിനെ ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു, മാർക്ക് ചെയ്തു വി ടി ചോയിൻ ചെയ്തു.
ഓക്കേ സോ ഇങ്ങനെയാണ് നമ്മൾ ട്രേസ് മാർക്ക് ചെയ്യുക എച്ച് ഡാഷും ബി യും ഫസ്റ്റ് മാർക്ക് ചെയ്യുക എച്ച് ഡാഷിനും ബി യും പെർപെൻഡിക്കുലാർ വരയ്ക്കുക ആ പെർപെൻഡിക്കുലാർ ഓപ്പോസിറ്റ് വ്യൂവിലോ ഓപ്പോസിറ്റ് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ലൈനിലോ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും ട്രേസ് എച്ച് ടി ആൻഡ് വി ടി ഇനി നമുക്ക് ഇതിൽ അറിഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമുക്കറിയാം നമ്മൾ ഫ്രണ്ട് വ്യൂ ഇവിടെ വരച്ചിട്ടുണ്ട് അതായത് എലിവേഷൻ ലെങ്ത് എ ഡാഷ് ബി ഡാഷ് എ ഡാഷ് ബി ഡാഷിന് പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ ഒരു ട്രൂ ലെങ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട് ആ ട്രൂ ലെങ്തിനെ ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ അത് വി ടി എന്ന് പറയുന്ന പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യും നമ്മുടെ വരച്ചിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ എ ഡാഷ് ബി ഡാഷിന്റെ ട്രൂ ലെങ്ത് ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ അത് വെർട്ടിക്കൽ ട്രേസിൽ വന്ന് മീറ്റ് ചെയ്യും ഓക്കെ അതായത് വെർട്ടിക്കൽ ട്രേസിൽ നിന്നായിരിക്കും ഫ്രണ്ട് വ്യൂവിന്റെ ട്രൂ ലെങ്ത് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ ടോപ്പ് വ്യൂവിന്റെ ട്രൂ ലെങ്ത് ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ അത് എച്ച് ടി എന്ന് പറയുന്ന പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യും ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ നന്നായിട്ട് അറിഞ്ഞു വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രേസ് തന്നിട്ടുള്ള പ്രോബ്ലംസ് ട്രേസിന്റെ ഡിസ്റ്റൻസ് തന്നിട്ടുള്ള പ്രോബ്ലങ്ങൾ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും ഓക്കെ ഒന്ന് ഒന്നൊരു ശ്രദ്ധിക്കാം ഫ്രണ്ട് വ്യൂവിന്റെ ട്രൂ ലെങ്ത് സ്റ്റാർട്ട് ചെയ്യുക വി ടി എന്നായിരിക്കും ടോപ്പ് വ്യൂവിന്റെ ട്രൂ ലെങ്ത് സ്റ്റാർട്ട് ചെയ്യുക എച്ച് ടി എന്നായിരിക്കും ഓക്കെ പിന്നെ മേക്ക് ചെയ്യുന്ന ആംഗിളും ഈ ആംഗിൾ ഫൈ ആയിരിക്കും ഈ ആംഗിൾ എന്തായിരിക്കും ടി ടി ആയിരിക്കും ഓൾറെഡി ഞാൻ ഒന്നുകൂടി പറയാം എ ഡാഷ് ബി ഡാഷ് ഓക്കെ ഫ്രണ്ട് വ്യൂ ഫ്രണ്ട് വ്യൂവിന്റെ ട്രൂ ലെങ്ത് സ്റ്റാർട്ട് ചെയ്യുക വി ടി വെർട്ടിക്കൽ ട്രീസ് എന്ന് പറയുന്ന പോയിന്റിൽ നിന്നായിരിക്കും ടോപ്പ് വ്യൂ എ ബി ട്രൂ ലെങ്ത് സ്റ്റാർട്ട് ചെയ്യുക എച്ച് ടി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നായിരിക്കും ഓക്കെ ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ ഓക്കെ എ ഡാഷ് ബി ഡാഷിന്റെ ട്രൂ ലെങ്ത് വി ടി എന്നും എ ബി യുടെ ട്രൂ ലെങ്ത് എച്ച് ടി എന്നും സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ ഇനി നെക്സ്റ്റ് അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഡാഷ് ബി ഡാഷ് എച്ച് ഡാഷ് വി ടി ഒരു സെയിം ലൈനിലായിരിക്കും ഓക്കെ എ ഡാഷ് അതായത് നമ്മുടെ ഫ്രണ്ട് വ്യൂ എലിവേഷൻ ലെങ്ത് എ ഡാഷ് ബി ഡാഷ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എക്സ് വൈ ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എച്ച് ഡാഷ് വി ടി വെർട്ടിക്കൽ ട്രേസോടെ നോക്കുക എ ഡാഷ് ബി ഡാഷ് എ ഡാഷ് ബി ഡാഷ് എച്ച് ഡാഷ് വി ടി ഒരു സെയിം ലൈനിലായിരിക്കും ഓക്കെ ഇതിപ്പോ ഞാൻ വരച്ചു ചെറുതായിട്ട് ചെരിഞ്ഞു പോയിട്ടുണ്ട് ഇത് ഒരൊറ്റ സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും ഈ എല്ലാ പോയിന്റ്സും വരിക അതുപോലെ തന്നെ എ ബി വി എച്ച് ടി ഒരു സെയിം ലൈനിലായിരിക്കും ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രേസ് യൂസ് ചെയ്തിട്ട് പ്രോബ്ലംസ് നമുക്ക് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം ആദ്യത്തെ കാര്യം ഫ്രണ്ട് വ്യൂവിന്റെ ട്രൂ ലെങ്ത് സ്റ്റാർട്ട് ചെയ്യുക വി ടി എന്നായിരിക്കും ടോപ്പ് വ്യൂവിന്റെ ട്രൂ ലെങ്ത് സ്റ്റാർട്ട് ചെയ്യുക എച്ച് ടി എന്നായിരിക്കും അതുപോലെ എ ഡാഷ് ബി ഡാഷ് എച്ച് ഡാഷ് വി ടി ഒരു സെയിം ലൈനിലായിരിക്കും എ ബി വി എച്ച് ടി ഇത് സെയിം ലൈനിലായിരിക്കും ഓക്കെ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഫ്രണ്ട് വ്യൂ ട്രൂ ലെങ്ത് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും ഫൈ ആയിരിക്കും ടോപ്പ് വ്യൂ ട്രൂ ലെങ്ത് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും ടി ടി ആയിരിക്കും ഓക്കെ ഇത്രയാണ് നമുക്ക് ട്രേസിൽ അറിയേണ്ട കാര്യം ഓക്കെ താങ്ക് യു